നമസ്കാരം. വിജയ് ബാബുവിനെതിരെ കടുത്ത നടപടി സ്വീകരിക്കാത്തതിനെ ന്യായീകരിച്ച് വൈസ് പ്രസിഡന്റ് മണിയൻ പിള്ളരാജു. അദ്ദേഹം വല്ലാത്തൊരു ജംഗ്ഷനിൽ നിൽക്കുകയാണല്ലോ. അദ്ദേഹം പറഞ്ഞു, അമ്മയ്ക്ക് ഞാനൊരു ചീത്ത പേരുണ്ടാക്കില്ല എന്ന്, ഞാൻ തൽക്കാലം മാറി നിൽക്കാമെന്ന്. ആ കത്ത് അമ്മ നേതൃത്വം ഒരുപോലെ അംഗീകരിക്കുകയായിരുന്നുവെന്നും മണിയൻപിള്ള രാജു പറഞ്ഞു. പ്രമുഖ മാധ്യമത്തിനോടാണ് അദ്ദേഹം പ്രതികരിച്ചത്. മണിയൻപിള്ള രാജുവിൻ്റെ പ്രതികരണം ഇങ്ങനെ: സംഘടനയിലുള്ള ഒരാളെ സംരക്ഷിക്കേണ്ട ആവശ്യം ഞങ്ങൾക്കുണ്ട്. പെണ്ണുങ്ങൾക്ക് അവരുടേതായ സംഘടനയുണ്ട്, കാര്യങ്ങളുമുണ്ട്, എല്ലാം നോക്കുന്നുമുണ്ട്. ഞങ്ങളുടെ മുന്നിൽ രണ്ട് ഓപ്ഷനുണ്ടെന്ന് അമ്മ വിജയ് ബാബുവിനോട് പറഞ്ഞു. നമ്മൾ സസ്പെൻഡ് ചെയ്യണം, നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളതെന്ന് ചോദിച്ചു. ഒരംഗത്തിനോട് നമ്മൾ ചോദിക്കണമല്ലോ. അദ്ദേഹം വല്ലാത്തൊരു ജംഗ്ഷനിൽ നിൽക്കുകയാണല്ലോ. അദ്ദേഹം പറഞ്ഞു, അമ്മയ്ക്ക് ഞാനൊരു ചീത്തപ്പേര് ഉണ്ടാക്കില്ല എന്ന്, ഞാൻ തൽക്കാലം മാറി നിൽക്കാമെന്നും. എക്സിക്യൂട്ടീവ് കമ്മിറ്റി പദവിയിൽ നിന്ന് കുറ്റകൃത്യത്തിൽ പങ്കാളിയല്ലെന്ന നിലയിൽ ക്ലീൻ ചിറ്റ് കിട്ടിയാൽ തിരികെ വരാമെന്നു പറഞ്ഞു. ഇതെല്ലാവർക്കും സമ്മതമായിരുന്നു. ഐക്യകണ്ഠേനയുള്ള തീരുമാനമായിരുന്നു അത്. അതാണ് അതിൻ്റെ രീതി. മാത്രമല്ല, മാലാപാർവതിക്ക് എന്തും ചെയ്യാമല്ലോ, അവരുടെ ഇഷ്ടമല്ലേ. ഐ സി അംഗങ്ങളിൽ ബാക്കി എല്ലാവരും അമ്മയുടെ തീരുമാനത്തിനൊപ്പം നിന്നു. തെറ്റുകാരെങ്കിൽ ശിക്ഷിക്കാം. ഞങ്ങളുടെ കൂടെയും വക്കീൽമാരുണ്ടായിരുന്നു. ശ്വേതാമേനോനും ലെനയും സുരഭിയും ഈ കത്തിൻ്റെ അടിസ്ഥാനത്തിൽ വെയിറ്റ് ചെയ്യാമെന്ന് പറഞ്ഞു. വിജയ് ബാബുവിനെ അമ്മയിൽ നിന്ന് ചവിട്ടി പുറത്താക്കാനാകില്ല. വിജയ് ബാബുവിനെ മാറ്റി നിർത്തണമെന്ന ഇന്റേണൽ കമ്മിറ്റി നിർദ്ദേശം അവഗണിച്ചാൽ ഐ സി അംഗങ്ങളായ കുക്കു പരമേശ്വരനും ശ്വേതാമേനോനും രാജിവെക്കുമെന്ന മാലാപാർവതിയുടെ വാദവും മണിയൻപിള്ള രാജു തള്ളി. മാലാപാർവതി അല്ലാതെ ആരും രാജിവെക്കില്ലെന്നും മണിയൻപിള്ള രാജു പറഞ്ഞു. ദിലീപിനെ പുറത്താക്കിയത് തിടുക്കപ്പെട്ട തീരുമാനമായിരുന്നുവെന്നും മണിയൻപിള്ള രാജു ഈ അവസരത്തിൽ കൂട്ടിച്ചേർത്തു. അതേസമയം വിജയ് ബാബുവിനെ മാറ്റി നിർത്തണമെന്ന ഇന്റേണൽ കമ്മിറ്റി നിർദ്ദേശം അവഗണിച്ചതിൽ ഐ സി അംഗങ്ങളായ കുക്കു പരമേശ്വരനും ശ്വേതാമേനോനും രാജിവെക്കുമെന്ന് മാലാപാർവതിയുടെ വാദവും മണിയൻപിള്ള രാജു തള്ളിയത് വളരെ വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. മാലാപാർവതി അല്ലാതെ ആരും രാജിവെക്കില്ലെന്നായിരുന്നു മണിയൻപിള്ള രാജു പറഞ്ഞത്. വലിയ രീതിയിലുള്ള രാഷ്ട്രീയ ചർച്ചകൾക്കും ഇത് ഇടവരുത്തുന്നുണ്ട്. നടൻ സിദ്ദീഖ്, ഉണ്ണിമുകുന്ദൻ എന്നിവർ വിജയ് ബാബുവിനെ അനുകൂലിച്ച് സംസാരിച്ചെന്ന് കഴിഞ്ഞ ദിവസം പ്രമുഖ മാധ്യമം റിപ്പോർട്ട് ചെയ്തിരുന്നു. വിജയ് ബാബുവിനെതിരെ നടപടി സ്വീകരിക്കാൻ ഐ സിക്ക് എന്ത് അധികാരമാണ് ഉള്ളതെന്നും സംഘടനാ യോഗത്തിൽ സിദ്ദീഖ് ചോദിച്ചെന്നാണ് റിപ്പോർട്ട്. ഒരു പരാതിയുടെ അടിസ്ഥാനത്തിൽ മാത്രം വിജയ് ബാബുവിനെതിരെ പെട്ടെന്നൊരു നടപടി വേണ്ടെന്നാണ് ഉണ്ണിമുകുന്ദനും അഭിപ്രായപ്പെട്ടത്. എന്നാൽ നടപടി സ്വീകരിച്ചില്ലെങ്കിൽ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിൽ നിന്ന് രാജിവെക്കുമെന്ന് ബാബുരാജും ശ്വേതാമേനോനും നിലപാടെടുത്തെന്ന് പ്രമുഖ മാധ്യമം പറയുന്നു. വിജയ് ബാബുവിൻ്റെ മാറി നിൽക്കൽ സന്നദ്ധ അംഗീകരിക്കുന്ന ഔദ്യോഗിക പ്രസ്താവനയ്ക്കെതിരെയും സംഘടനയുടെ ഉപാധ്യക്ഷ ശ്വേതാമേനോ രംഗത്തെത്തിയിരുന്നു. വിജയ് ബാബുവിനെതിരെ നടപടി വേണമെന്നാവശ്യപ്പെട്ട് നടൻ സുധീർ കരമനിയും രംഗത്തെത്തിയിരുന്നു. Like and subscribe to Channel Kerala. Channel Kerala, a channel by NVC Broadcasting Limited.